പാടുന്നു പറഞ്ഞിട്ട് എന്താ പാടാഞ്ഞ? പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആരെ? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനടക്കി. അത് ശരിയാ. ഈ ജൂനിയർ റേഴ്സേഴ്സ് ഒന്നും വരാൻ പോണില്ല, വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താ നോക്കിക്കോ. ഉമ്മായിട്ടൊരു വീണ പോലെയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഇത് രാജപ്പൻ, മെമ്പറാ. പാടു. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളടിക്കായിരുന്നു. യാത്ര ആകെ പ്രശ്നം എന്ന് തോന്നുന്നു. ട്രെയിനിൽ എ സി, തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു, കേട്ടില്ലേ? അതാ എന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ല സ്ഥലം, അവിടുന്ന് ട്രെയിനോ? അത് തത്തമംഗലത്തുനിന്ന് കാറില്, കാറില് പാലക്കാട് വന്നു. പാലക്കാടുന്ന് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഹോ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ. ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ. യാവാടെ, ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ കാര്യം. പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. കേട്ടോ, എന്റെ കാശിലാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മെനോസിന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും? സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ. കൃഷ്ണ രക്ഷിച്ചു, ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. വരാ വരാ വരാ. യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരം താടിയുണ്ട്. അത് ഈ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ വരൂ വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലെ ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ ആ കോലോത്തെ. ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയ തമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാര് ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഗുരു? ഗുരു കോളേജിലെ പഠിച്ചത്, പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടില് മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടുന്നത് കേട്ട് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതന്നെ. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം ഒക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഒരു കാര്യം ചെയ്യ, തമ്പുരാട്ട് ഒന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുവിട്, എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞു പറഞ്ഞോ. ശരി. ആ, അപ്പൊ കേക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. അല്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നു? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോളാ. ഓ, ദാസേട്ടൻ ഇതാ കുടിക്ക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാറ് ഞാൻ ഉണ്ടാക്കിച്ചേരാം. ചുക്കും കുരുമുളകും അഴിമോദകവും ഇരട്ടി മതിൽ കിട്ടിട്ട് നല്ല കടുപ്പത്തിന്റെ ഒരു കാപ്പി. തൊണ്ടുണ്ടല്ലോ, കുയിൽനാഥാവും കുയിൽനാഥം. നാടകം ശരിക്ക് പഠിക്കാൻ നോക്ക്, പൻസാര ഇടാൻ വന്നിരിക്കുന്നു. ഇത് കൊളാണോ? അതേ, തറവാട്ടോ കൊളാ. എന്താ കുളിക്കണോ? ഈ കൊളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊളാണല്ലോ. ഒന്ന് പാട്ട് കൊളോ, അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ? എന്താ കൊഴപ്പുണ്ടോ? ഇത്തിരി സീറ്റ് ആക്കിയ പോരെ. സീറ്റ് ആക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ട് അങ്ങോട്ട് ഇളക്ക. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ലാട്ടോ. ഏ ജൂനിയറേ,
അതെ ജൂനിയറെ, നമുക്ക് എങ്ങനെയും ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം, ശരിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത വല്ലതും പാടിക്കാം. എന്താ ജൂനിയറെ? എന്നാലേ ഞാനൊരു അഡ്രസ്, എറണാകുളത്തുള്ള ഒരു കുട്ടിയാ, കയ്യോടെ കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോവേ. എന്റെ മാനം പോവും. എന്റെ കൃഷ്ണ, എന്റെ അമ്മ. ഒരു നൂറും കുടുങ്ങിയെടുത്ത് എന്താ ഉണ്ടാവണേന്നൊന്നും അറിയണമല്ലോ. എനിക്ക് ഒരു നൂറ് ഈ കുഞ്ഞുട്ടന്റെ കണക്കില് എന്തുണ്ടാവെന്ന് അറിയണോ? എന്തുണ്ടാവാനാ? ഇതേപോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഉലകേ മായം അതൊന്നും അറിയണമല്ലോ. അറിഞ്ഞോ? പക്ഷേ എന്റെ കണക്കില് എടാ കുഞ്ഞുട്ട, ഒരു 50 കിലോ നീ എനിക്ക് വേണ്ടി പറയണ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കേൾന്ന് എല്ലാവരും എല്ലോടും ഇത് പറയണവനാ. ഞാനത് കേൾക്കണ്ടവനാ. എനിക്കറിയാം ഇവിടെ എല്ലാവരെയും എല്ലാവരെയും ഒരു തലേനെ കൂടി ചേർന്നു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലേ? നീ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. ചേട്ടൻ നാരായണ, എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം ചോദിച്ചാൽ എന്നെ കണ്ടില്ല ഇന്ന്. എന്ന് നീ അങ്ങ് ചെന്നാ മതി. പൊക്കോ, ഞാൻ പറഞ്ഞു പറ. ശരി. ഓ, ഇന്ന് സന്ധ്യക്കുമ്പ് ശവൻ രണ്ടെണ്ണം വീണല്ലോ നാരായണട്ടാ. ഇത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരു 100 ദശമൂലം. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഒന്നും പറയണ്ടല്ലോ നാരായണേട്ടാ. ഞാൻ ആ കുഞ്ഞൂട്ടനാശേരി തേടിപ്പോയതാ. വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു. പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. എന്താ ചെയ്യ, മാസം രണ്ടായി ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങട്ട്. ഇത് നാരായണട്ടാ, ആ കുഞ്ഞൂട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിടുവെന്ന്. എന്റെ കൈയും കാലും പിടിച്ചിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊള്ളുന്നവരാ. അവന്റെ അച്ഛനാരാ? തീവണ്ടിയാ. അയ്യോ എന്റെ സഞ്ചി പണി. ഏ അല്ല, പണസഞ്ചി. കഞ്ഞിവെള്ളം. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? ആ എന്താടി? അയ്യോ എന്റെ പപ്പേച്ചി. എന്താ ആരെങ്കിലേക്ക് കൊടുത്തു തന്നെ? കിടന്ന് വട്ടു പിടിച്ചു നിനക്ക്. അതെ കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവനോ? മനസ്സിലാണ് പോലെ പറഞ്ഞോക്ക്. എനിക്ക് വയ്യന്റെ അമ്മോ. എന്താ ഉം
മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യം കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ പോണം. കാര്യം പിടി കിട്ടി, കക്കൂഷി പോണോ? എടാ അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ല എന്ന് പറഞ്ഞ് വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഏയ് അതൊന്നും ആയിരിക്കില്ല. അല്ല അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ കാശ് വാങ്ങും, പണി ഞങ്ങൾക്ക് സൗകര്യമ്പോഴാ. എന്തേ നീ അന്ന് പേടിക്കണം കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ. പിന്നെ ശശി, ശശിയേ എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ്? ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്തിന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ അവിടെ ഓടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല എന്ന്. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. വൈകുന്നേരം ഞാൻ വന്നിട്ടെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പോയിക്കളോ. എന്താ പിണങ്ങി പോയതാ? ഏയ് അവനെ ഒരു സുഖമില്ലായ്മ. എന്റെ പെങ്ങളെ മോനാ മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട് അമ്പലത്തിൽ വെച്ചല്ലേ. ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവളല്ലേ കൂടെ പാടിയേ? അല്ല ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരി പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ.